സെപ്റ്റംബർ 21 മുതൽക്ക് 41 ദിവസം ശ്രീനാരായണ ഗുരുദേവന്റെ സമാധിയുടെ നവതിയാണ്. സമാധിയുടെ നവതി ആചരിക്കലാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോകപ്രശസ്തരായ പലരും വരുന്നുണ്ട്. ആ സമാധി ആചരണത്തിലൂടെ ഓരോ ഹിന്ദുവും, എസ് എൻ ഡി പി കാരനെന്നല്ല ഞാൻ പറഞ്ഞത്, ഈഴവൻ എന്നല്ല പറഞ്ഞത്, ഓരോ ഹിന്ദുവും നാരായണ ഗുരുദേവനെക്കുറിച്ച് പരിചയപ്പെടാനും അറിയാനും, നാരായണ ഗുരു കേരളത്തിൽ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളം വേറൊരു നാഗാലാൻഡോ മിസോറാമോ ആകുമായിരുന്നു എന്ന് തിരിച്ചറിയാനും, സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ നടക്കുന്ന മതപരിവർത്തനവും ജാതി വ്യവസ്ഥയും കണ്ട് ഭ്രാന്താലയം എന്ന് പറഞ്ഞതിനെ 27 ക്ഷേത്രങ്ങൾ സ്വന്തം കൈകൊണ്ട് പ്രതിഷ്ഠിച്ചും 14 ക്ഷേത്രങ്ങൾ ശിഷ്യന്മാരെ കൊണ്ട് പ്രതിഷ്ഠിപ്പിച്ചും അതിശക്തമായ ഒരു സംഘടന ഉണ്ടാക്കിയും ആ സംഘടനയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളും കോളേജുകളും സ്കൂളുകളും സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഉണ്ടാക്കുകയും എല്ലാം ചെയ്യാൻ ആധാരഭൂതമായ ആത്മീയ ശക്തിയുടെ ജ്യോതിസ്വരൂപമായ നാരായണ ഗുരുദേവനെക്കുറിച്ച് പഠിക്കാൻ ഓരോ ഹിന്ദുവും മുമ്പോട്ട് വരണം. ക്രിസ്ത്യാനികളും പഠിക്കുന്നുണ്ട്, ഞാനവരെ മാറ്റി നിർത്തിയതല്ല, താല്പര്യമുള്ള എല്ലാവരും. നാരായണ ഗുരുദേവനെ കൃതികൾ 61 ചെറിയ കൃതികളാണ്, ഓരോന്നും നീട്ടിവലിച്ച വലുതല്ല. ആ ഗുരുദേവന്റെ നല്ല കീർത്തനങ്ങൾ, പ്രാർത്ഥനകൾ, വിവരണങ്ങൾ, ധർമ്മത്തിന്റെ ഡെഫിനിഷൻ, ദർശനമാല, ആത്മോപദേശ ശതകം എല്ലാം ഒരു പ്രാവശ്യം വായിക്കാൻ ഞാൻ വാക്ക് തരുന്നു, 2 മണിക്കൂറിൽ താഴെ മതി. ശ്രീനാരായണ ഗുരുദേവ കൃതികൾ എന്ന് പറഞ്ഞ ചെറിയൊരു പുസ്തകമുണ്ട്, അതിനകത്തെല്ലാം ഉണ്ട്. എത്ര വായിച്ചാലും അഗാധ തലത്തിലേക്ക് ചെല്ലുമ്പോൾ പുതിയ 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 അർത്ഥങ്ങൾ കിട്ടുന്ന ഗ്രന്ഥം. ഇനി നാരായണ ഗുരുദേവൻ നമ്മുടെ എല്ലാവരുടെയുമാണ്. കാരണം നാരായണ ഗുരുദേവൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ ഉണ്ടാകുമായിരുന്നില്ല. ചെങ്ങന്നൂരിൽ നിന്ന് വടക്കോട്ട് നീലകണ്ഠപിള്ളയെയും ചെങ്ങന്നൂരിൽ നിന്ന് തെക്കോട്ട് കൃഷ്ണനാശാനെയും ചട്ടമ്പിസ്വാമികളെ ക്രിസ്തുമതചേതനം പഠിപ്പിച്ച് ക്രിസ്ത്യാനികളെ ഹിന്ദുക്കൾക്കെതിരെ പറയുന്നതിന് മറുപടി കൊടുപ്പിച്ചപ്പോൾ അത് ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരമാണ്. അങ്ങനെ ഒരു സദസ്സിൽ ഗുരുദേവൻ ഇരുന്ന് ഈ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന കൃഷ്ണനാശാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാരായണ ഗുരുദേവൻ പറയുന്നൊരു വരിയുണ്ട്, ഈ കൃഷ്ണൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം ക്രിസ്ത്യാനികളായി പോകുമായിരുന്നു. നമ്മളെല്ലാം, നിങ്ങളെല്ലാം എന്നല്ല പറഞ്ഞത്, ഈ കൃഷ്ണൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം ക്രിസ്ത്യാനികളായി പോകുമായിരുന്നു. ഈഴവ സമുദായത്തിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് പോയവരെ എസ് എൻ ഡി പിയിൽ നിന്ന് മാറ്റാൻ നിർദ്ദേശം കൊടുത്തു. ഈഴവ ക്രിസ്ത്യാനി എന്നൊരു ക്രിസ്ത്യാനി വേണ്ട, ഹിന്ദു ക്രിസ്ത്യാനിയേ ഉള്ളൂ എന്ന് പറഞ്ഞു. പാറശാല, ഊരമ്പ്, അമ്പൂരി, കാട്ടാക്കട, നെയ്യാറ്റിങ്കര തുടങ്ങിയ പ്രദേശങ്ങളിൽ ഹിന്ദു ധർമ്മത്തിൽ നിന്ന് മതം മാറിയവരെ തിരിച്ചു കൊണ്ടുവന്നു നാരായണ ഗുരുദേവൻ. അവർ പണ്ട് ആരാധിച്ചിരുന്ന ഹിന്ദു ക്ഷേത്രങ്ങളിലെ ഹിന്ദു വിഗ്രഹത്തെ മാറ്റി കുരിശ് ക്രിസ്ത്യാനികൾ വെച്ചപ്പോൾ ഗുരുദേവൻ ചെന്ന് കുരിശ് മാറ്റി പഴയ വിഗ്രഹത്തെ പ്രതിഷ്ഠിപ്പിച്ചു. ഹൈന്ദവ വിധിപ്രകാരം വിവാഹം നടത്താനും ഗൃഹപ്രവേശം നടത്താനും പൂജ നടത്താനും തന്ത്രം നടത്താനും ക്ഷേത്രപ്രതിഷ്ഠ നടത്താനും വൈദിക മന്ത്രങ്ങൾ എഴുതി കൊടുത്ത ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞപ്പോൾ ആ ജാതി മനുഷ്യജാതിയാണ്, അല്ലാണ്ട് ഈഴവ ജാതിയോ നായർ ജാതിയോ അല്ല. ഒരു മതം എന്ന് പറഞ്ഞാൽ ഒരു സത്യം, വൺ ട്രൂത്ത്, ഒരു ദൈവം, അത് ഭാരതത്തിന്റെ ചിന്തയാണ്. ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി ഏക ഏവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകദാ ബഹുധാ ചൈവ ദൃശ്യതേ ചലചന്ദ്രവത്. ഭാരതത്തിന്റെ പൈതൃകമാണ്. ഒരു ഈശ്വരൻ, ഈശ്വരൻ ഒന്നേ ഉള്ളൂ, പരമാത്മാവും ജീവാത്മാവും പോലും ഒന്നാണ് എന്ന് വിവരിച്ചതാണ്. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നില സ്പന്ദമാകണം. കാരണം എന്റെ ഉള്ളവും നീയും ഒന്നാ, ജീവാത്മാവും പരമാത്മാവും ഒന്നാണ്. അങ്ങനെയുള്ള ആ നാരായണ ഗുരുദേവൻ ഒരു സമുദായത്തിന്റെയാണെന്ന് അവര് പറഞ്ഞോട്ടെ, അവരുടെയും കൂടെ നിന്ന് നമുക്ക് പറയാം അത് ഒരു സമുദായത്തിന്റെയാണ്.
സനാതന ധർമ്മത്തിന്റെ അവകാശിയാണ് നാരായണ ഗുരുദേവൻ. നാരായണ ഗുരുദേവൻ ചെയ്തതെല്ലാം സനാതന ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്. ഈ നാരായണ ഗുരുദേവന്റെ നവതി ആഘോഷത്തിൽ പത്രത്തിൽ വന്നിരിക്കുന്ന ചടങ്ങുകളും ആചാരങ്ങളും നോക്കുക. അതിനകത്ത് കേക്ക് മുറിക്കലൊന്നുമില്ല, അതിനകത്ത് നൊവേനയും സർവമത പ്രാർത്ഥനയും ഒന്നുമില്ല, ആവശ്യവുമില്ല. അതിന് ഹിന്ദു ദൈവത്തെയും ഹിന്ദു ഗ്രന്ഥത്തെയും ക്രിസ്ത്യാനിയും മുസ്ലിമും എടുത്തിട്ടില്ല, അവരെടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെയാ അവരുടെ നമ്മളെടുക്കുന്നത് എന്തിനാ? ഈ നാട്ടിൽ ജീവിച്ച്, ഈ നാട്ടിൽ വളർന്ന്, ഈ നാട്ടിൽ മരിക്കുന്നവര് നമ്മുടെ പൈതൃകം എടുത്തിട്ടില്ല. അപ്പൊ പിന്നെ അവരുടേത് നമ്മൾ വിദേശത്തു നിന്ന് വന്ന് നമ്മൾ എടുക്കുന്നത് എന്തിനാ? തന്നെ തന്നെ ചോദിക്കുക. ഓർമ്മിക്കാനുള്ള വലിയൊരു കാര്യം, ഓർമ്മിക്കാനുള്ള വലിയൊരു കാര്യം, ഈ ധർമ്മത്തിൽ നമുക്ക് അഭിമാനമുണ്ടെങ്കിലേ മറ്റുള്ളവർ നമ്മുടെ ധർമ്മത്തിൽ അഭിമാനിക്കുള്ളൂ എന്നുള്ളതറിയുക. അതിന് നാരായണ ഗുരുദേവനെയും വിവേകാനന്ദനെയും ചട്ടമ്പി സ്വാമികളെയും അടിമുടി പഠിക്കണം. തൈക്കാട് അയ്യാസ്വാമിയുടെ കീഴില് രണ്ട് ശിഷ്യന്മാര്, ഇന്ന് നായർ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ചട്ടമ്പി സ്വാമികളും ഈഴവ സമുദായത്തില് ജനിച്ച നാരായണ ഗുരുദേവനും, അവര് രണ്ടുപേരും ഈ രാഷ്ട്രത്തിനും ഈ ധർമ്മത്തിനും ഈ സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിച്ചവരാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ വിശ്വപൗരനാണ്. സ്വാമി വിവേകാനന്ദനും പറഞ്ഞ അത് തന്നെയാണ്, ഞാൻ വിശ്വപൗരനാണെന്നാണ് പറഞ്ഞത്, എനിക്കൊരു പ്രത്യേക ജാതിയില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞതാണ് നാരായണ ഗുരുദേവൻ. ഓർമ്മിക്കുക, ശിവഗിരിയിൽ പ്രതിഷ്ഠിച്ചതും ശാരദാദേവിയാണ്, 27 ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചതും 21 ക്ഷേത്രങ്ങളിലെ ദുർദേവതകളെ മാറ്റി 27 ക്ഷേത്രങ്ങളിലും വൈദിക ദേവതകളെയാണ് പ്രതിഷ്ഠിച്ചത്. യഥാർത്ഥത്തിൽ യജുർവേദത്തിലെ 40-ാം അധ്യായമായ ഈശാവാസ്യ ഉപനിഷത്തിന് അടിമുടി വ്യാഖ്യാനം നൽകിയ നാരായണ ഗുരുദേവൻ. വേദമന്ത്രങ്ങൾ ചൊല്ലിയിട്ടാണ് രവീന്ദ്രനാഥ ടാഗോറിനെയും മഹാത്മാഗാന്ധിയെയും വർക്കലയിൽ സ്വീകരിച്ചത്. നമ്മൾ അറിയണം, ദർശനമാല എന്ന് പറയുന്നത് വൈദിക വരികളാണ്, ആത്മോപദേശ ശതകം എന്ന് പറയുന്നത് ഉപനിഷത്തിലെ വരിയാണ്, പിണ്ഡനന്ദി എന്ന് പറയുന്നത് ചിന്തിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള ദ്വൈതാദ്വൈതങ്ങളുടെ സങ്കലനമാണ്. വെറുതെയെങ്കിലും വായിക്കണം, പഠിക്കണം. നാരായണ ഗുരുദേവൻ ആരാണെന്നറിയാൻ മറ്റ് ഹൈന്ദവ വിഭാഗങ്ങൾക്ക് പറ്റാതെ പോയി. അത് ഈ ശ്രീനാരായണ ഗുരുദേവന്റെ സമാധിയുടെ നവതി ആചരിക്കുമ്പോൾ 41 ദിവസമുണ്ട്. നാരായണ ഗുരുദേവനെ പഠിക്കാൻ ലോകത്തെമ്പാടുമുള്ള ഈ ഭാരതത്തിന്റെ സംസ്കാരത്തോട് ബഹുമാനവും ആദരവും ആത്മീയ ചൈതന്യവും ഉള്ളവർ ശ്രമിക്കട്ടെ, ശ്രമിക്കണം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ. നാരായണ ഗുരുദേവൻ എന്തായിരുന്നു എന്ന്, പക്ഷെ നാരായണ ഗുരുദേവനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് പോലും അറിഞ്ഞുകൂടാ എന്ന് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞിട്ട് പോലും ഒരാളും ഗോപാലകൃഷ്ണനെ ചീത്ത പറഞ്ഞില്ല. അതാണ് അവരുടെ മഹത്വം, അതാണ് അവരുടെ മഹത്വം. ഞാൻ എല്ലാവരോടും പറയുന്നു, ഈ ധർമ്മത്തെ സംരക്ഷിക്കാൻ മഞ്ഞ വസ്ത്രം ശ്രീകൃഷ്ണന്റെ ബുദ്ധി വൈഭവവും ശ്രീബുദ്ധന്റെ ത്യാഗത്തിന്റെയും പ്രതീകമെന്ന് പറഞ്ഞതാണ് മഞ്ഞ വസ്ത്രം. ശാരദാദേവി പ്രതിഷ്ഠ, കൃഷ്ണപ്രതിഷ്ഠ, കൃഷ്ണാഷ്ടകം, ദൈവദശകം, ഭഗവത്ഗീതയുടെയും വേദത്തിൻ്റെയും ഉപനിഷത്തിൻ്റെയും ധർമ്മശാസ്ത്രത്തിൻ്റെയും അതുപോലെ പുരാണത്തിൻ്റെയും മിക്സിംഗാണ് അത്ഭുതകരമായ ദൈവദശകം. എല്ലാം പഠിക്കാൻ സാധിക്കട്ടെ തുറന്ന മനസ്സോടുകൂടി. കേരളം ഇന്ന് നിലനിൽക്കുന്നത് കേരളമായിട്ട് അത് നാരായണ ഗുരുദേവനുള്ളത് കൊണ്ടാണ്. നാരായണ ഗുരുദേവനെ കുരിശിൽ തറയ്ക്കാൻ ശ്രമിച്ചവരുണ്ട്, പക്ഷേ സമുദായത്തിൻ്റെ ശക്തിയുടെ പ്രകടനം കണ്ടപ്പോൾ പതുക്കെ അവർ പിന്മാറി. ഓർമ്മിക്കുക, നമ്മുടെ രാഷ്ട്രത്തെ നിലനിൽക്കുന്നത് ആചാര്യന്മാരാണ്. നാരായണ ഗുരുദേവനെയും ചട്ടമ്പി സ്വാമികളെയും മാതാ മൃതാനന്ദമയ്യെ പോലെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരും സായിബാബയെ പോലെ അടുത്ത കാലത്ത് പോയവരും എല്ലാവരുമാണ്. അവരുടെ ചൈതന്യം ഭ്രാന്താലയത്തെ ദേവാലയമാക്കലാണ്. നമുക്ക് കൂടെ നിൽക്കാം, നമുക്ക് കൂടെ നിൽക്കാം, പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിക്കാം. പ്രണാമം. നാരായണ ഗുരുദേവനും പാദങ്ങളിൽ ശിരസ് സ്പർശിച്ചുകൊണ്ട് 21 സെപ്റ്റംബർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ നാരായണ ഗുരുദേവന് വലിയൊരു പ്രത്യേകതയുണ്ട്. ചതയം അദ്ദേഹത്തിന്റെ ജന്മദിനം, അത് ഭാരതീയ ആചാരപ്രകാരം നാളെ എടുത്തു. ഇംഗ്ലീഷ് ആചാരപ്രകാരം ജസ്റ്റ് 21 സെപ്റ്റംബർ. നക്ഷത്രം പറയാറുണ്ട്, തീർച്ചയായിട്ടും പറയാറുണ്ട്, പക്ഷെ പൊതുവെ 21 സെപ്റ്റംബർ എന്ന ഇംഗ്ലീഷ് നമ്പർ എടുക്കാനും കാരണമുണ്ട്.
ശബരിമലയിലേക്ക് വൃശ്ചിക 1-ാം തീയതി പോകുന്നു, ശിവഗിരിയിലേക്ക് ജനുവരി 1-ാം തീയതി ആവട്ടെ അല്ലേ എന്നാ ചോദിച്ചത്. വൃശ്ചികം 1 ശബരിമല പൈതൃകത്തിൻ്റെ, ഇവിടെ ഇംഗ്ലീഷ് ജനുവരി 1 അല്ലെങ്കിൽ ഡിസംബർ 31 ജനുവരി 1 ആക്കിയതും ഞാൻ പറയുന്നതിനോട് യോജിക്കാത്തവരുണ്ടാവാം. ഏതായാലും പാശ്ചാത്യ നന്മകളും പൗരസ്ത്യ നന്മകളും ചേർക്കാൻ നിർദ്ദേശിച്ചാൽ ഉജ്ജ്വലരായ വിവേകാനന്ദന് തുല്യം പരമഹംസ പരിവ്രാജകന്റെ ലെവലിൽ അതിനേക്കാൾ ഉജ്ജ്വലമായിട്ട് ഇന്ന് മനസ്സുകളിൽ കേരളീയരുടെ മനസ്സിൽ പ്രക്ഷോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.